ഞാനൊരു വേദഭാഗം ഇങ്ങനെ ദൈവസന്നിധിയിൽ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് എന്നോട് ഇടപെട്ട ഒരു പ്രധാന ഭാഗമുണ്ട്. അത് സങ്കീർത്തനങ്ങൾ 18 6 വാക്യമാണ്. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ട് തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിൽ എത്തി. ഇത്ര ശക്തമേറിയ ഒരു പദമാണത്. ഒന്ന്, ഞാൻ എൻ്റെ കഷ്ടതയിൽ, എൻ്റെ പ്രതിസന്ധിയിൽ എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു, കരഞ്ഞു, പ്രാർത്ഥിച്ചു. 2, അവൻ എൻ്റെ അപേക്ഷ കേട്ടു. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ഒരു ദൈവം ജീവിക്കുന്നു. കണ്ണുനീരിനെ മറികടക്കാത്ത ഒരു കർത്താവ് ജീവിക്കുന്നു. അടുത്ത വാക്ക് ഇത്ര ശക്തമാണ്. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി. യെശയ്യാ 59:1 പറയുന്നുണ്ട്, രക്ഷിപ്പാതിരിപ്പാൻ അവൻ്റെ കരം കുറുകിയിട്ടില്ല, കേൾക്കാതിരിക്കാൻ അവൻ്റെ കാത് മന്ദമായിട്ടില്ല. യിരമ്യ 33:3 പറയുന്നുണ്ട്, എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്തതും മഹത്തായതും അഗോചരമായ കാര്യങ്ങളെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ലൂക്കോസ് 18:7-8 രേഖപ്പെടുത്തിയിരിക്കുന്നു, ദൈവമോ തന്നോട് നിലവിളിക്കുന്ന വൃദ്ധന്മാരുടെ കാര്യത്തിൽ അവൻ ദീർഘക്ഷമയുള്ളവനാകയാൽ വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി അവൻ രക്ഷിക്കും. മത്തായി 7:7 യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവീൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ നിങ്ങൾക്കായി തുറക്കപ്പെടും. ഞാൻ ഈ ഭാഗം ഇങ്ങനെ പറയുമ്പോഴേ, നമ്മുടെ കഷ്ടതയിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പം ദൈവം നമ്മുടെ അപേക്ഷ കേൾക്കുമെന്നും അപേക്ഷിക്കുന്നവനെ ദൈവം ഉപേക്ഷിക്കില്ലെന്നും നമ്മുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ കാതുകളിൽ എത്തുമെന്നൊക്കെ പറയുമ്പോൾ ഞാനൊരു സംഭവം ദൈവവചനത്തിൽ നിന്ന് ഓർക്കുകയാണ്. അതാണ് ഈ മർക്കോസ് സുവിശേഷം 5 വായിക്കുമ്പം, ഒരു സന്ധ്യയുടെ യാമത്തിൽ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, എഴുന്നേൽക്ക, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ പടകുമായി യേശുവിനെയും കൂട്ടിക്കൊണ്ട് യാത്ര തിരിച്ചു. എന്നാൽ ആ കടലിൻ്റെ ഏകദേശം ഒത്ത നടുക്കെത്തിയപ്പോൾ ആ അർദ്ധരാത്രിയിൽ വലിയ കൊടും കാറ്റടിച്ചു. കാറ്റടിച്ചതുകൊണ്ട് തിരയിളകി, വള്ളത്തിനകത്തേക്ക് വെള്ളം തള്ളിക്കയറി, ഭയങ്കര കൊടുങ്കാറ്റ്. സത്യത്തിൽ ഈ ശിഷ്യന്മാർ എത്രയോ വർഷങ്ങളായിട്ട് അവർ മീൻ പിടിക്കുന്ന മുക്കുവരാണ്. എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അവർക്കുള്ളത്. ഒരു സാധാ കാറ്റിൻ്റെയോ തിരയുടെയോ ഒന്നും മുൻപിൽ അവരെങ്ങനെ വറിയിടാകുന്നവരല്ല. പക്ഷെ ആ കാറ്റിൻ്റെ മുൻപിൽ, ആ തിരയുടെ മുൻപിൽ അവർ തകർന്നുപോയി. അവരുടെ അകത്തൊരു മരണ ഭയം കയറി. അതുകൊണ്ടാണ് അവർ നിലവിളിച്ചത്. മർക്കോസ് 5 എഴുതിയിരിക്കുന്നു, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? നാഥ, ഞങ്ങൾ നശിക്കാൻ പോവുകയാണ്, ഞങ്ങളെല്ലാവരും മരണപ്പെടാൻ പോവുകയാണ്, ഞങ്ങളങ്ങനെ നശിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? നിങ്ങൾക്കറിയാം പ്രിയപ്പെട്ടവരെ, ആ വലിയ കൊടുങ്കാറ്റുകളുടെ ശബ്ദത്തിന്, ആ കൊടുങ്കാറ്റിൻ്റെ ഹുങ്കാര ചൂളം വിളിക്ക് യേശുവിനെ ഉണർത്താൻ കഴിഞ്ഞില്ല. യേശു ഉണർന്നില്ല. കാറ്റടിച്ച് തിര ഇളകി, വള്ളത്തിനകത്ത് കയറി, അമരത്ത് തലയണ വെച്ച് ഉറങ്ങുന്ന കർത്താവിൻ്റെ, എൻ്റെ ഒരു ഇമാജിനേഷനാണേ, ആ ഉപ്പുവെള്ളം, ഉപ്പിൻ്റെ പത ഉപ്പുവെള്ളം കർത്താവിൻ്റെ മുടിയിലും ശരീരത്തിലും ഒക്കെ ഒഴുകിക്കയറി. വെള്ളം ഒഴിച്ചാൽ ആരാ ഉണരാതെ? പക്ഷേ ആ തള്ളിക്കേറിയ തിരകൾക്ക് കർത്താവിനെ എഴുന്നേൽപ്പിക്കാൻ കഴിഞ്ഞില്ല. കൊടുങ്കാറ്റുകളുടെ ഹുങ്കാര ശബ്ദങ്ങൾക്ക്, ചൂളം വിളിക്കൽക്ക് യേശുവിനെ എഴുന്നേൽപ്പിക്കാൻ കഴിഞ്ഞില്ല.
എന്നാൽ അതിൻ്റെ നടുവിൽ തൻ്റെ ശിഷ്യന്മാർ നിലവിളിച്ചപ്പോൾ, അതിൻ്റെ മധ്യയിൽ തൻ്റെ ശിഷ്യന്മാർ കരഞ്ഞപ്പോൾ, ആ നിലവിളിയുടെ ശബ്ദം, അവരുടെ കരച്ചിലിൻ്റെ ശബ്ദം കർത്താവിനെ എഴുന്നേൽപ്പിച്ചു, അവനെ ഉണർത്തി, അവനെ എഴുന്നേറ്റു. കൊടുങ്കാറ്റുകൾക്ക് യേശുവിനെ ഉണർത്താൻ കഴിഞ്ഞില്ല, തിരമാലകൾക്ക് അവനെ ഉണർത്താൻ കഴിഞ്ഞില്ല, പക്ഷെ തൻ്റെ മക്കളുടെ കരച്ചിലിൻ്റെ, നിലവിളിയുടെ, പ്രാർത്ഥനയുടെ നടുവിൽ യേശു അമരത്തെഴുന്നേറ്റു. അതെ, തിരുമുമ്പിൽ കഴിച്ച, ഞാൻ കഴിച്ച എൻ്റെ പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു. നിങ്ങൾക്കറിയാമോ, യോശുവ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ദിവസം പ്രാർത്ഥിച്ചു സൂര്യൻ അസ്തമിക്കണമെന്ന്. ചരിത്രത്തിലാദ്യമായി ഒരു ദിവസം സൂര്യൻ അസ്തമിച്ചില്ല, സൂര്യൻ ഉദിച്ചു നിന്നു. ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനയുടെ മുൻപിൽ, സൂര്യനെയും ചന്ദ്രനെയും ദൈവം ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനയുടെ മുൻപിൽ പിടിച്ചു നിർത്തി. എന്നാൽ നമ്മൾ ലൂക്കോസ് സുവിശേഷം വായിക്കുമ്പോഴേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ യെരിഹോവിലൂടെ നടന്നു പോകുമ്പോൾ, തിമായിയുടെ മകനായ ബർത്തിമായി എന്നൊരു ഭിക്ഷക്കാരൻ, ഒരു കുരുടൻ നിലവിളിച്ചു, ദാവീദ് പുത്ര, യേശുവേ, എന്നോട് കരുണയുണ്ടാകണമേ. ബൈബിൾ എഴുതിയിരിക്കുന്ന എന്നാണെന്നറിയോ, യേശു അവിടെ നിന്നു. ആ ഭിക്ഷക്കാരൻ്റെ, ആ സാധുവായ മനുഷ്യൻ്റെ കരച്ചിലിൻ്റെ മുൻപിൽ യേശു അവിടെ നിന്നു. ഒരു ചിന്ത ഞാൻ നിങ്ങളോട് പറയാം, ഒരു ദൈവീക ആലോചന. യോശുവയുടെ പ്രാർത്ഥനയുടെ മുൻപിൽ സൂര്യൻ അസ്തമിക്കാതെ നിന്നെങ്കിൽ, തിമായിയുടെ മകനായ ബർത്തിമായി എന്ന ഭിക്ഷക്കാരൻ്റെ, യാചകൻ്റെ, അന്ധൻ്റെ പ്രാർത്ഥനയുടെ കരച്ചിലിൻ്റെ മുൻപിൽ സൂര്യനെ സൃഷ്ടിച്ചവൻ അവിടെ നിന്നു, ചന്ദ്രനെ സൃഷ്ടിച്ചവൻ അവിടെ നിന്നു. ചലിക്കാൻ പറ്റിയില്ല എൻ്റെ കർത്താവിന്, ആ കണ്ണുനീരിനെ മറികടക്കാൻ കഴിഞ്ഞില്ല നസ്രയിന്. ആരൊക്കെയോ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്കറിയാം. ചിലർ ഈ ഒരു മൊമെൻറ്റിനെ ഫണിയായി, തമാശയായി കാണുന്നുണ്ട്, ചിലർ ഈ മൊമെൻറ്റിനെ ചുമ്മാ കാണുന്നുണ്ട്, ചുമ്മാ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ചിലർ ചങ്ക് പൊട്ടി അബ്ബാ എന്ന് വിളിക്കുന്നുണ്ട്. സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചവൻ നിന്റെ പ്രാർത്ഥനയുടെ, നിലവിളിയുടെ മുമ്പിൽ നിൽക്കും, നിൽക്കും. ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിൽ കരയുന്നവനെ മനുഷ്യൻ്റെ മുമ്പിൽ കരയാൻ ദൈവം അനുവദിക്കില്ല. ദൈവത്തോട് യാചിക്കുന്നവനെ മനുഷ്യരോട് യാചിക്കാൻ ദൈവം വിടുകയില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ മുഴങ്കാൽ മടക്കിയവനെ, ശിരസ് നമിച്ചവനെ, ഈ ലോകത്തിൽ മറ്റൊന്നിൻ്റെ മുൻപിൽ തലകുനിക്കാൻ കർത്താവ് വിടത്തില്ല. അത് ആ പ്രിയ കുടുംബത്തോട് ദൈവം ആലോചനയായിട്ട് അറിയിക്കുകയാണ്. അതുകൊണ്ട് വളരെ പ്രതീക്ഷയോടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഒരിക്കലും ആ പ്രതീക്ഷകൾ നിങ്ങളിൽ നിന്നും കൈവിട്ടു പോകരുത്. പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുക.